ടൻസാനിയയിലെ അരൂഷയിലെ ഒരു മാർക്കറ്റിലേക്ക് ഇറങ്ങിയ ദിവസം. ചില ദിവസങ്ങൾ അങ്ങനെയാണ്, നനച്ചിരിക്കാത്ത നേരത്തെത്തുന്ന ചില സൗഹൃദങ്ങൾ പോലെ. പക്ഷേ ഇന്ന് സംഭവിച്ചത് കാഴ്ചകളാണ്, ചായക്കൂട്ടുകളുടെ രസിപ്പിക്കുന്ന കാഴ്ചകൾ. ഇത് അരൂഷയിലെ മാസായി മാർക്കറ്റ്. ടാൻസാനിയയിലെ ഒരു പ്രദേശമാണ് അരൂഷ. മാസായി ട്രൈബിലെ സഹോദരങ്ങൾ അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ എത്തുന്ന സ്ഥലമാണിത്. ഉൽപ്പന്നങ്ങളെന്ന് നമുക്ക് പറയാൻ കഴിയില്ല, ഇത് കഴിവുകളാണ്. ലോകം കാണാതെ പോകുന്ന, പലരും അറിയാതെ പോകുന്ന കാഴ്ചകളാണ്. ചായങ്ങളായും കരകൗശലങ്ങളായും ഇദ്ദേഹത്തിൻ്റെ പേര് ഷെം എന്നാണ്. മാസായി മാർക്കറ്റിലെ ഒരു കലാകാരനാണ്. അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളാണ് ഇന്നത്തെ കടലാസിൻ്റെ വ്ളോഗിൽ. മറ്റൊരിടത്തും കാണാത്ത എന്തോ ഒരു മാജിക്ക് ഈ ചിത്രങ്ങളിലെല്ലാം ഉണ്ടെന്ന് എനിക്ക് തോന്നി. ഓരോ ചിത്രങ്ങളും വ്യത്യസ്തങ്ങളാണ്. ആഫ്രിക്കയുടെ തനതു പാരമ്പര്യങ്ങളെല്ലാം തന്നെ വിളിച്ചു പറയുന്ന മനോഹരമായ ചിത്രങ്ങൾ. ഞാൻ ഷെമ്മിനോട് ഇതിനെക്കുറിച്ചൊക്കെ ചോദിച്ചറിഞ്ഞു. ഈ മാർക്കറ്റിൽ നിരവധി കലാകാരന്മാർ എത്തുന്നു. അവരുടെ കഴിവുകൾ, അത് ചിത്രങ്ങളാണെങ്കിലും മറ്റ് കലാവസ്തുക്കളാണെങ്കിലും, അവർ ഇവിടെ കൊണ്ടുവരുന്നു. വിദേശികൾ ധാരാളം എത്തുന്ന ഈ സ്ഥലത്ത് അവരെ ആകർഷിക്കാനാണ് ഈ കടകളൊക്കെ ഇങ്ങനെ തുറന്നു വച്ചിരിക്കുന്നത്. ഷെം വരച്ച ചിത്രങ്ങൾ എത്ര മനോഹരമാണ്! ഒപ്പം അയാളുടെ സഹോദരൻ്റെ ചിത്രങ്ങളും ഷെമ്മിനെ കാണിച്ചു തന്നു. അത്യാവശ്യം നല്ല വിലയിട്ട് തന്നെയാണ് ഈ ചിത്രങ്ങളൊക്കെ വിൽക്കുന്നത്. മൃഗങ്ങളുടെ ചിത്രങ്ങളാണ് ഷെം വരയ്ക്കുന്നത് എന്ന് അയാൾ പറഞ്ഞു. മൃഗങ്ങളെ അയാൾക്ക് വലിയ ഇഷ്ടമാണത്രേ. പടമൊന്നും വാങ്ങിക്കാൻ പ്ലാനില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടും എത്ര ആഹ്ലാദത്തോടും അഭിമാനത്തോടും കൂടിയാണ് അദ്ദേഹം എനിക്ക് മുമ്പിൽ തൻ്റെ പടങ്ങളൊക്കെ കാണിച്ചു തരുന്നത്. ചിത്രകലയെ ഇഷ്ടമാണ് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഇന്ത്യയിലെ ചിത്രകലയെക്കുറിച്ചും ശില്പകലയെക്കുറിച്ചും പെയിൻറ്റുകളെക്കുറിച്ചുമൊക്കെ അദ്ദേഹം എന്നോട് ചോദിച്ചു. എനിക്കറിയാവുന്ന വിവരങ്ങളൊക്കെ ഞാൻ ഷെമ്മിനോട് പറഞ്ഞു. ഈ ഒരു കുഞ്ഞു സ്ഥലത്ത് ഒതുങ്ങിപ്പോകേണ്ട ആളല്ല ഷെം. അദ്ദേഹത്തെ ലോകമറിയേണ്ട ആള് തന്നെയാണ്. അത്രയും മനോഹരമാണ് ഈ ചിത്രങ്ങൾ. ഒരു വലിയ കലാകാരൻ എന്ന ഭാവമോ ശാഠ്യമോ ഒന്നും തന്നെയില്ല. ആ ചിത്രങ്ങൾ വിൽക്കാനും അയാൾ തന്നെ നിൽക്കുന്നു. ഇവിടെ വരുന്നവരുടെ പ്രോത്സാഹനങ്ങളും അവരുടെ നല്ല വാക്കുകളും പുഞ്ചിരികളും അദ്ദേഹത്തെ സന്തോഷിപ്പിക്കുന്നു. പ്രിയപ്പെട്ട ഷെം, താങ്കളെ ഒരിക്കൽ ലോകം തിരിച്ചറിയട്ടെ. ടാൻസാനിയയിൽ നിന്ന് കടലാസത്തിൽ.